ടീബാഗ് ഉപയോഗിച്ചുകൊണ്ട് ചായ ഉണ്ടാക്കുന്നത് അപകടം. ചായപ്പൊടിക്ക് പകരം ടീബാഗ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കുന്നവർ ധാരാളമാണ്. സൗകര്യപ്രദമാണ് ഈ രീതി. തങ്ങൾക്ക് ഇഷ്ടമുള്ള കടുപ്പത്തിൽ ചായ തയ്യാറാക്കാം, എളുപ്പവുമാണ്. എന്നാൽ ടീബാഗ് ഉപയോഗിച്ച് ചായ തയ്യാറാക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. എന്തുകൊണ്ട് ടീബാഗ് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ചില ടീബാഗുകൾ ഉണ്ടാക്കുന്ന വസ്തുവിൽ എപ്പിക്ലോറോഹൈഡ്രേറ്റ് എന്നൊരു പ്രത്യേക ഘടകം അടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് ആരോഗ്യത്തിന് നന്നല്ല. എപ്പിക്ലോറോഹൈഡ്രിൻ കാർസിനോജനാണ്, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്ന്. ചൂടുവെള്ളത്തിൽ ടീബാഗ് മുക്കുമ്പോൾ ഇത് വെള്ളത്തിൽ അലിയും. ഇത് ചായയിലൂടെ ശരീരത്തിലെത്തുന്നത് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. ഇപ്പോഴത്തെ പല ടീബാഗുകളും പേപ്പറിന് പകരം പ്ലാസ്റ്റിക്, PVC തുടങ്ങിയ പല ഘടകങ്ങളും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇവയെല്ലാം വെള്ളത്തിൽ അലിയും. അതെല്ലാം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പല ടീബാഗുകളിലും കീടനാശിനികളും ഫ്ലേവറിംഗിനായി ആരോഗ്യത്തിന് ദോഷകരമായുള്ള വസ്തുക്കളും ചേർക്കാറുണ്ട്. ടീബാഗുകളിൽ മിക്കവാറും തരുന്നത് തേയില പൊടിയാണ്. ഇലച്ചായയുടെ ഗുണങ്ങൾ, ആന്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ കുറവായിരിക്കും. പോരാത്തതിന് ടീബാഗിൻ്റെ ദോഷങ്ങൾ, ഇലച്ചായ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്.